പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദശലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ഉണ്ടാക്കി നോക്കുകയും ചെയ്ത വേൾഡ് ഫേമസ് ആയ ഒരു റെസിപ്പിയാണ്. ബനാന റെസിപ്പിയാണിത്. ഇതൊരു ഡെസേർട്ടാണ്. വളരെ സിമ്പിളായിട്ടും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചും ഉണ്ടാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എഴുതി അറിയിക്കുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 3 ബനാന, ഏത്തപ്പഴം നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ്, 1/2 കപ്പ് ശർക്കര പാനി, 1/2 കപ്പ് തേങ്ങാപ്പാൽ. വീണ്ടും കുറച്ച് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, അത് നമുക്ക് വഴിയേ കാണാം. ആദ്യമായിട്ട് ബനാന ഇതുപോലെ തൊലി കളഞ്ഞ് മുറിച്ച് മുറിച്ചെടുക്കുക. ഒന്ന് നടുവേ പൊളന്നതിന് ശേഷമാണ് മുറിക്കേണ്ടത്. അങ്ങനെ മുറിച്ച് ഇത്രയും ഈ സൈസിലുള്ള പീസുകൾ, ഇത്രയും കട്ടിക്ക് പീസുകളായിട്ട് വെക്കുക. ഇപ്പോൾ ബനാന ഒക്കെ മുറിച്ച് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ഫ്രൈയിങ് പാൻ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കടായി തീയെ വെക്കുക. ഈ ബനാന അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2 പാലാണ്. 1/2 കപ്പ് 2 പാലാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. 3 ബനാനയ്ക്ക് 1/2 കപ്പ് പാൽ. അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ബനാന മൂടിക്കിടക്കുന്ന രീതിയിലാണ് തേങ്ങാപ്പാൽ ആവശ്യമുള്ളത്. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഈ ബനാന വേകണം നന്നായിട്ട്. അതിനായിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. അടച്ചു വെച്ച് ബനാന ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ബനാന ഏതാണ്ട് ഒരു പകുതി വേവിലെത്തുന്നുണ്ട്. തേങ്ങാപ്പാൽ ബനാനയുടെ പുളിപ്പ് കൊണ്ട് ചെറിയൊരു പിരിച്ചിൽ തോന്നും, അത് പ്രശ്നം ഉണ്ടാവില്ല. ഇനി ചേർക്കുന്നത് 1/2 കപ്പ് ശർക്കര ഉരുക്കിയതാണ്. അത് ചേർത്തതിന് ശേഷം ഇളക്കി വെച്ചതിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ച് നന്നായിട്ട് ബനാന വേവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ശർക്കര പാനിയിലും തേങ്ങായിലും തേങ്ങാപ്പാലിലും കിടന്ന് ബനാന നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നല്ലൊരു കളറും വന്നിട്ടുണ്ട് ബനാനയ്ക്ക്. നന്നായിട്ട് ഉടഞ്ഞ് ആ ബനാന അലുത്ത് വരണം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചേർക്കുന്നു. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ശർക്കര പാനിയിലും തേങ്ങാപ്പാലിലും വെന്ത ഈ ബനാനയിലേക്ക് ഏലക്കായുടെ ഫ്ലേവർ നല്ല ടേസ്റ്റ് തരും. ഇപ്പം നന്നായിട്ട് വെന്തുടഞ്ഞ് നല്ല ഡാർക്ക് കളറിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങായുടെ 1 പാലാണ്, അതൊരു 1/2 കപ്പുണ്ട്, അത് ചേർക്കുക. അത് ചേർത്തതിന് ശേഷം ഈ സമയത്ത് തീ സിമ്മിലിടുക. അത് ഈ 1 പാൽ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ആ സമയം കൊണ്ട് തന്നെ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് അതിലേക്ക് ഇറങ്ങിക്കഴിയും. ഇതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. നന്നായിട്ട് കുറുകി നല്ല കൊഴുത്ത പരുവത്തിലാണിപ്പോൾ നമ്മുടെ ഡെസേർട്ട് ഇരിക്കുന്നത്. ഇനി ചെയ്യേണ്ടത് അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ചെറിയ ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക, 1 ടേബിൾ സ്പൂൺ. അതിനുശേഷം അണ്ടിപ്പരിപ്പിടുക. ഇതൊന്ന് റോസ്റ്റ് ആകുന്ന സമയത്ത് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഈ നെയ്യിൽ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ വറുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഡെസേർട്ടിൻ്റെ മുകളിലേക്ക് ഇത് നെയ്യോടുകൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈസി ആയിട്ടുള്ള വേൾഡ് ഫേമസ് ബനാന ഡെസേർട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇതിനെ പകർന്നു വയ്ക്കുകയാണ്. ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബനാന നന്നായിട്ട് പഴുത്തതായിരിക്കണം. നന്നായിട്ട് തൊലിയൊക്കെ കറുത്ത് വരുന്ന ഏത്തപ്പഴമാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. എങ്കിൽ മാത്രമേ ഇതുപോലെ നന്നായിട്ട് കുറുകി അലിഞ്ഞു വരത്തുള്ളൂ. ഏത് സമയത്തും ഒരു ഡെസേർട്ട് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിലും ചെറിയ സമയം കൊണ്ടും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. അപ്പം നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതുപോലെ മറ്റ് വ്യത്യസ്തമായ വിഭവങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.